हेलो फ्रेंड्स, वेलकम बैक टू न्यू इयर्स किचन। इन या रेसीपी आईटल वन इन या च्लोग ना एड आलुव अवड़े कुछ का या षेर अवड़े आलु शिवरात्रि मणपुरु अल आलुवा टाउण कुछ का या निर इतना या आलु वीटल आलुवे यात्री इन चुन कैरण हाईवे अब कंपनीपड़ी या स्टोप कंपनीपड़ी नाम चुन कैर इन एरकुमान अब लेफ्त आलुवे नाम आलुवे इंटे मुदे मोड़ी का मेट्रो रेल ഇവിടെ മെട്രോന്റെ തൂണ് വെച്ചിട്ടാണ് ഇവിടത്തെ ഓരോ സ്ഥലങ്ങളുടെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആളുകൾക്ക്. ഇത് പുളിഞ്ചോട് സ്റ്റേഷനാണ് ഈ കാണുന്നത്. നേരെ നമ്മൾ ആലുവയ്ക്കാണ് പോണത്. ഇതിപ്പോ റൈറ്റ് ഇവിടെ തിരിഞ്ഞു പോയാൽ നമുക്ക് പെരുമ്പാവൂര് അല്ലെങ്കിൽ ആലുവ ടൗണിലേക്കൊക്കെ പോകാം. ഇതിപ്പോ നമ്മൾ നേരെ ആണ് പോണത്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്ക് പോണ റോഡാണ്. അതുപോലെ എയർപോർട്ടിലേക്കൊക്കെ പോണ റോഡാണ്. ഇതിൽ നേരെ പോയാലാണ് നമുക്ക് മണപ്പുറത്തേക്ക് പോകാൻ എളുപ്പം. अब नमुक इ आलुव मोड़ी मार्केट मोड़ी कूड़े और पालू नाम पेको इंटर अड़ी मार्केट इंप रईट सैड का आलु मेट्रो स्टेशन आवड़ा मेट्रो स्टार्ट ई स्टेशन मेट्रो स्टार्ट स्टार्टिंग इवड़ बाईपास जंक्शन नाम कैरिको मार्तांडवर्म पालती इत चित्रतिरुन्नाल राजाव पणि कहिप्पिच्चतान मार्तांडवर्म महाराजाविन्टे ओर्मक्कायिट्ट पणि कहिप्पिच्चतान्नाण परयुन्नत 1940 पणि कहिप्पिच्च ओरु पालमाण इत इतोरुविध एल्लार्क्कुम अरियावुन्नताण ट्टो इनि नम्मल ई पालं कैरि चेल्लुन्न स्टोप्प आण तोट्टक्काट्ट् वरा एन्न परयुम अविडुन्न राइट तिरिञ्ञाण नमुक्क शिवरात्रि मणप्पुरत्तेक्क പോകണ്ടത് ഇപ്പോ നമുക്ക് അവിടെ റൈറ്റ് തിരിയണം അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അവിടെ സിഗ്നൽ ആണ് അണ്ട ഇപ്പോ ഈ റോഡ് ചെന്ന് കേറണത് നേരെ പോണതാണ് ശിവരാത്രി മണപ്പുറത്തേക്ക് ആണ് പോണത് ശിവരാത്രിയുടെ ടൈമിലൊക്കെ ഈ റോഡ് ഭയങ്കര തിരക്കായിരിക്കും ഒരിക്കും ഒട്ടും എപ്പോഴും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു പോണ റോഡായിരിക്കും ട്ടോ ഇത് ഇപ്പോ ഇത് വിജനമാണ് ഇപ്പോ തന്നെയല്ല കൊറോണ ആയതുകൊണ്ടും കൂടി റോഡ് മൊത്തത്തിൽ വിജനമാണ് ഈ റോഡ് നേരെ ചെന്ന് കേറുന്നത് ശിവരാത്രി മണപ്പുറത്തേക്കാണ് ഇവിടെ റൈറ്റ് സൈഡിൽ പുഴയാണ് ആലുവ പുഴ കണ്ട ഇതിപ്പോ ഇതാണ് ശിവ ക്ഷേത്രം ഇവിടെയാണ് ബലി ഇടാനൊക്കെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമല്ലേ ശിവാലുവ ശിവരാത്രി ശിവക്ഷേത്രം ഒരുപാട് ആളുകൾ ഒരുപാട് സിനിമകളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള ഒരു ശിവരാത്രി മണപ്പുറം ഒക്കെ അറിയപ്പെടുന്ന സ്ഥലമല്ലേ അപ്പോൾ ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കണ്ട ഇതാണ് അതിൻ്റെ പൂർണ്ണ രൂപം ഇവിടെ വെള്ളം കയറണം പ്രളയമൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ വരെ വെള്ളം കയറും കേട്ടോ ഇതിൻ്റെ മേൽക്കൂര കാണാത്ത പോലെ വെള്ളം കയറിയിട്ടുണ്ട് കഴിഞ്ഞ 2 കൊല്ലം മുമ്പുണ്ടായ പ്രളയത്തിൽ കണ്ട ഇതിപ്പോൾ അവിടുത്തെ കടവാണ് അതിനോട് ചേർന്നുള്ള ഇവിടെയൊക്കെയാണ് ബലിയിടാനൊക്കെ ആളുകൾ വരുന്നത് നിൽക്കുന്നത് അവിടെ ഇപ്പം വേലി കെട്ടി തിരിച്ചിട്ടൊക്കെ ഉണ്ട് സുരക്ഷയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ ആളുകൾ കുളിക്കണുണ്ട് അതുപോലെ വെക്കേഷൻ ടൈമിലൊക്കെ ആളുകൾ കുളിക്കണ സ്വിമ്മിംഗ് ഒക്കെ പഠിപ്പിക്കണ സ്ഥലമാണ് ഇത് വെക്കേഷനൊക്കെ പിള്ളേരെ ഒരുപാട് പിള്ളേരെ സ്വിമ്മിംഗ് ഒക്കെ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഫ്രീ ആയിട്ട് ഒരാൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അപ്പുറത്ത് അക്കരയ്ക്ക് നീന്തൽ ലാസ്റ്റ് അങ്ങനെയൊക്കെ വെച്ച് അതൊക്കെ പലരും അതുപോലെ നീന്തി കിടക്കാറുണ്ട് ഇതൊക്കെ അതിൻ്റെ പരിസരത്ത് മേഞ്ഞു കിടക്കണ ആടുകളാണ് കേട്ടോ ഒരുപാട് ആടുകൾ ഇപ്പോൾ ഇതിൻ്റെ പരിസരത്ത് നടപ്പുണ്ട് ഈ മണപ്പുറം സീസണിൽ ഇത് ഇവിടെ മുഴുവനും കച്ചവടക്കാരായിരിക്കും കേട്ടോ അപ്പം നമ്മൾ വന്നാൽ ഇവിടെ എങ്ങനെയാണ് ഇതൊക്കെ കിടക്കണമെന്നൊന്നും നമുക്ക് ആ സമയത്ത് മനസ്സിലാവില്ല ഇതിപ്പോൾ ഇവിടെ ബലിയിടാനൊക്കെ ഉള്ള കടവാണ് അതുപോലെ തന്നെ ഒരു നടപ്പാലം ഉണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ആലുവ ടൗണിലേക്ക് ഒരു നടപ്പാലം ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട് ഉണ്ടാക്കുമായിരുന്നു അത് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്
അത് ആ ശിവരാത്രി തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് അത് തൽക്കാലത്തേക്ക് പണിതിട്ട് അത് കഴിയുമ്പോൾ പൊളിച്ചു കളയിലായിരുന്നു. ഇതിപ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ അത് നല്ല വലിയ പാലമായിട്ട് നിർമ്മിച്ച്. ഇപ്പോൾ വളരെ സൗകര്യമാണ് ആളുകൾക്ക് ആലുവ ടൗണിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാനും ഈ അമ്പലത്തിലേക്ക് വരാനും, പ്രത്യേകിച്ച് ഈ മണപ്പുറം സീസണിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ആൾ. അന്നൊക്കെ ഈ ഇവിടെ പാലത്തിൽ നിറച്ചു ആളായിരിക്കും, അവിടെ നടക്കാൻ തന്നെ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. ഇത് റെയിലാണ്, ട്രെയിൻ പോകുന്നുണ്ട് ഇപ്പോൾ വരണം. ഇത് ഇക്കരെ എന്നുള്ള കാഴ്ചയാണ്. ഈ പ്രദേശം ആ പറമ്പിൽ ആ അതിൻ്റെ ചുറ്റും മുഴുവനും കച്ചവടക്കാരും അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കും ബഹളവും ആയിരിക്കും ആ സമയത്ത്. ഇവിടെ ഇപ്പോൾ ആളുകൾ കുളിക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ ഹിന്ദിക്കാരെ പോലെ ആളുകൾ, ഹിന്ദിക്കാരാണെന്ന് തോന്നുന്നു അവരുടെ സംസാരം കേട്ടിട്ട് അവിടെ വന്ന് നിൽക്കണത്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടായിരിക്കും ഇത്ര ആൾ കുറവ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ കുളിക്കാനൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടാവണം. ഇതിപ്പോ നമ്മുടെ ഇക്കരെ എന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഞാൻ ആ പാലത്തിന്റെ താഴത്ത് ഇറങ്ങി നിൽക്കണ ഒരു സൈറ്റാണത്. അത് ലെഫ്റ്റിലേക്ക് പോണത് ഏലൂർക്ക് പോണതാണ് കേട്ടോ. ആ ലെഫ്റ്റിലേക്ക് വരണത് പൂവത്താങ്കട്ടിന്നും ഇടമലയാറിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണ്. ഇതിങ്ങനെ ലെഫ്റ്റിലേക്ക് ചെന്ന് വേമ്പനാട്ട് കായലിൽ ചെന്ന് ചേരും. അത് വരാപ്പുഴ ഭാഗത്തായിട്ട് അത് വേമ്പനാട്ട് കായലുമായിട്ട് ജോയിൻ ചെയ്യും. അവിടെ ഏലൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പനികളിലുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെയൊക്കെ ഇതൊക്കെ പെരിയാറും നാലിനുമാണ്, വെള്ളമൊക്കെ മോശമാണ് അവിടത്തേക്ക്. ഉണ്ട്, ഇത് ആ പാലത്തിൻ്റെ ഫുൾ സൈറ്റാണ്. ഹായ്, എന്നാൽ ഇനി നമുക്ക് തിരിച്ച് പോരാണ്, തിരിച്ച് വീണ്ടും തോട്ടക്കാട്ടിലേക്ക് തന്നെ പോരാണ്. അല്ല, വീണ്ടും നമ്മളുടെ മാർത്താണ്ഡവർമ്മ പാലം കയറുകയാണ്. ഇത് പിന്നീട് നിർമ്മിച്ചതാണ് കേട്ടോ. മറ്റപ്പർ സൈഡായിരുന്നു ആദ്യം ഉണ്ടായ പാലം, ഇത് വൺ വേ ആക്കിയപ്പോഴത്തേക്കും ഇപ്പോൾ പുതിയതായിട്ട് പണി കഴിപ്പിച്ചതാണ്. ഇതിപ്പോൾ നേരെ നമ്മൾ നേരെ പോയ ഹൈവേ വഴി പോണില്ല, നമ്മൾ ടൗണിലേക്കാണ് പോണത്. ലെഫ്റ്റ് തിരിഞ്ഞാ പോണത്. ഇത് നേരെ ചെന്ന് കയറുന്നത് ബാങ്ക് ജംഗ്ഷനിലേക്കാണ്. ഫെഡറൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസാണ്, അതുകൊണ്ടാണ് ഇതിന് ബാങ്ക് വല എന്ന് പറയപ്പെടുന്നത്. ഉണ്ട്, ഇതിപ്പോ ചെല്ലുമ്പോ ഇതിന്റെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് വേണ്ട നമ്മൾ ആ കണ്ട പാലത്തിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന്, ഈ ടൗണിൽ നിന്നുള്ള ഇവിടെ നിന്നാണ്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ആ പാലം സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ, ശിവരാത്രി മണപ്പുറത്തേക്കുള്ളത്. അതുകൊണ്ട് ആളുകൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാണ് ഇത്. നമ്മൾ അതുപോലെ ആ പാലമൊന്നും കയറണ്ട, ഇവിടെ നിന്ന് ഡയറക്റ്റ് അമ്പലത്തിലേക്ക് പോകാം. ഇവിടെയൊക്കെയാണ് നിറച്ച് ഒരുപാട് സ്ഥലങ്ങൾ, ശിവഗിരി മഠം, അതുപോലെ ഒരു സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, വിമൻസ് കോളേജ് ഉണ്ട്, അതുപോലെ എസ് എൻ ഡി പി സ്കൂള് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇതെല്ലാം. ഇതിന് രണ്ട് വശത്തുമായിട്ട് ഇതിപ്പോൾ നമ്മൾ ചെന്ന് കയറണത് ആലുവ ടൗൺ ഹാൾ ലെഫ്റ്റ് സൈഡിലുണ്ട്. അതുപോലെ പോസ്റ്റ് ഓഫീസ് അടുത്തത്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളുണ്ട്, രാജഗിരിയുടെ സ്കൂളുണ്ട് റൈറ്റ് സൈഡിൽ, അവിടെയാണ് കേട്ടോ എൻ്റെ മക്കൾ പഠിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ചെന്ന് കയറണത് പമ്പ് ജംഗ്ഷനിലേക്കാണ്. പമ്പ് ജംഗ്ഷൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ രണ്ട് മൂന്ന് പമ്പ് ഇങ്ങനെ അടുപ്പുകല് കൂട്ടിയ മാതിരി ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അതിന് പമ്പ് ജംഗ്ഷൻ എന്ന് പേര് കിട്ടിയത്. അത് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് പോകണത്, പോയി താഴെ ഇറക്കം ഇറങ്ങുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഇടുക്കിക്കാർക്കും ഒക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. ഒരുപാട് ഫേമസ് ആണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ പെരുമ്പാവൂർക്കൊക്കെ വരുന്ന ഭായിമാരും എല്ലാം, ഭായിമാരെന്ന് പറയാൻ പാടില്ല, അതിഥി തൊഴിലാളികളെല്ലാം ഇപ്പൊ വന്ന് വരുന്നതും പോണതും എല്ലാം ഈ ആലുവയിൽ വന്നിട്ടാണ് കേട്ടോ പോണത്. ഉണ്ട്, ഇവിടെ റൈറ്റ് സൈഡിലാണ്. ഇവിടെയൊക്കെ എപ്പോഴും ഭയങ്കര ജനങ്ങളുള്ള സ്ഥലമാണ്, പക്ഷെ ഇപ്പോൾ ഈ കൊറോണ തുടങ്ങിയതിന് ശേഷം ഇവിടെ എല്ലാം വിജനമാണ്. ഇവിടെ അങ്ങ് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് റൈറ്റ് സൈഡിലാണ്. നമ്മുടെ പ്രേമം സിനിമയിലെ ഒരു പാലം ഉണ്ടല്ലോ, ആ പാലം ഇവിടെ റൈറ്റ് സൈഡിലാണ്. അതുപോലെ തന്നെ നേരെ കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ട്. ഇവിടെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റല്.
അതങ്ങ് ലെഫ്റ്റ് പോയാൽ പെരുമ്പാവൂർക്ക് പോകാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നമ്മൾ എറണാകുളം ഭാഗത്തേക്കാണ് പോകാൻ പോണത്. അതുകൊണ്ട് നമ്മളിനി നേരെ ചെന്ന് കയറുന്നത് കാരോത്തുഴി ജംഗ്ഷൻ എന്ന് പറയും. അവിടെ ഒരു കാരോത്തുഴി ഹോസ്പിറ്റൽ ഉണ്ട്. അത് കാരോത്തുഴി ഹോസ്പിറ്റലിൻ്റെ റൈറ്റിലേക്ക് തിരിഞ്ഞ് പോയാൽ മാർക്കറ്റ് ആലുവ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. നമ്മളത് ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ നേരെ ആലുവ എക്സിറ്റ് ആവും ഉണ്ടോ. ഇതാണ് കാരോത്തുഴി ഹോസ്പിറ്റൽ. അവിടെ ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് പുളിഞ്ചോട് ജംഗ്ഷനിലേക്കാണ്. ഇവിടുന്ന് എത്ര ദൂരമുണ്ട് പുളിഞ്ചോട് ജംഗ്ഷൻ? 600 മീറ്ററാണ്. കുറച്ചങ്ങ് ചെല്ലുമ്പോൾ തന്നെ പുളിഞ്ചോട് ജംഗ്ഷനായി. അത് നമ്മൾ നേരെ ഹൈവേയിലേക്കാണ് ചെന്ന് കയറുന്നത്. ഇപ്പോൾ ആലുവ ടൗണിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ആലുവയിലുള്ള മെയിനായിട്ടുള്ള സംഭവങ്ങൾ കണ്ടോ. ഇപ്പം നമ്മൾ ചെന്ന് കയറുന്നത് വീണ്ടും ദേ പുളിഞ്ചോട്ടി തന്നെ ചെന്ന് കയറി മെട്രോ റെയിൽ കണ്ടോ. അവിടെ നമ്മൾ നേരെയാണ് പോയത്, അങ്ങോട്ട് പോയപ്പോൾ. ഇപ്പോൾ നമ്മൾ ടൗൺ ചുറ്റിയിട്ട് നേരെ പോകണം. ഇപ്പോൾ ഞങ്ങളുടെ പ്ലേസായ കമ്പനിപ്പടിയിലേക്ക് എത്തുകയാണ്. അവിടെ യു ടേൺ എടുത്താലാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുക. ഇവിടെ നമുക്ക് യു ടേൺ തിരിയാം. ഒരു സമയം ഒരു സന്ധ്യാസമയത്തോടെ അടുക്കുന്നുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു ഇരുട്ടായി തുടങ്ങി. വീഡിയോയ്ക്ക് അതുകൊണ്ട് ഒരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ യു ടേൺ എടുത്തിട്ട് നമ്മൾക്ക് ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഇത് കമ്പനിപ്പടി മെട്രോ സ്റ്റേഷനാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞാൽ നമ്മൾക്ക് വീട്ടിലേക്കുള്ള വഴിയാണ്. ഇതിപ്പോ ഞങ്ങളുടെ റോഡായി. നമ്മളുടെ നമ്മളുടെ നാട്ടിലെ എല്ലാവരുടെയും ഒരു ഷോപ്പാണ് കേട്ടോ, പലചരക്ക് കടയാണ് അത്. അവിടെ നിന്നാണ് നമ്മൾ അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത്. എല്ലാവരും ഈ നാട്ടുകാർ മൊത്തം മേടിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കണോ. അങ്ങനെ നമ്മളുടെ വ്ളോഗ് ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ന്യൂയാസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇതുപോലത്തെ വ്ളോഗുകൾ ഇടാം, നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇൻഷാല്ലാ നാട്ടിലെ മറ്റൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ടേക്ക് കെയർ.